നൂൺ ഷോയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. സ്ട്രോങ് വുമൺ ബുൻസു എന്ന കൊറിയൻ ഡ്രാമയാണ് ഞാൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ 8-ാമത്തെ പാർട്ടിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കമന്റുകളെല്ലാം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്ന ഡ്രാമ എല്ലാം തന്നെ ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. തീർച്ചയായും നിങ്ങൾ പറയുന്ന ഡ്രാമ ഈ ചാനലിലൂടെ ഞങ്ങൾ പറഞ്ഞിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ സൈക്കോ കില്ലർ ബോങ്സുവിന്റെ കൂട്ടുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ആശുപത്രിയിലെത്തുന്നു. അവൻ അവിടുത്തെ ഒരു വേസ്റ്റ് ബിന്നിന് തീയിട്ടു ആളുകളുടെ ശ്രദ്ധ തിരിച്ചു. കൂട്ടുകാരി കിടന്ന മുറിയിലേക്ക് ഡോക്ടറുടെ വേഷത്തിൽ അവൻ കയറി. എന്നാൽ ബോങ്സു അവിടെ കൂട്ടുകാരിയുടെ കൂടെ ഉണ്ടായിരുന്നു. ബോങ്സുവിന് അവന്റെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ പിടികിട്ടി അത് സൈക്കോ കില്ലറാണെന്ന കാര്യം. സൈക്കോ കില്ലറിന് ബോങ്സുവിന്റെ ശക്തിയെ കുറിച്ചിപ്പോൾ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ആക്രമിക്കാൻ മുതിരാതെ അവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് അവൻ ശ്രമിച്ചത്. ബോങ്സു അവന്റെ പിറകെ ഓടുകയും കാവൽ നിന്നിരുന്ന ഡ്യൂക്കിനോട് സൈക്കോ കില്ലറാണ് ആ ഓടുന്നതെന്ന് പറയുകയും ചെയ്തതോടെ ഡ്യൂക്കും കൂടെയുള്ള പോലീസുകാരനും അവന്റെ പിറകെ ഓടി. എന്നാൽ അവർക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. തിരികെ വന്ന ഡ്യൂക്ക് ബോങ്സുവിനോട് ദേഷ്യപ്പെടുകയാണ്. അവൾ എന്ത് കണ്ടിട്ടാണ് ആ ക്രിമിനലിന്റെ പിറകെ ഓടിയതെന്ന് അവൻ ചോദിച്ചു. നീ അത്രക്ക് ശക്തിശാലിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബോങ്സുവിന് അവന്റെ ആ ശകാരവർഷങ്ങൾ കേട്ടപ്പോൾ ദേഷ്യമാണ് വന്നത്. അവൾ അവനോട് അലറി, നീ എന്റെ കാര്യം അന്വേഷിക്കാൻ വരണ്ട, നീ നിന്റെ ഗേൾഫ്രണ്ടിന്റെ കാര്യം നോക്കിയാൽ മതി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്നകന്നു. ഡ്യൂക്ക് അവളോട് നിൽക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ കേട്ടില്ല. മിങ്ഹ്യൂക്ക് ബോങ്സുവിന്റെ അച്ഛന്റെ കടയിൽ പോയി എന്തോ വാങ്ങിച്ച് പൈസ കൊടുക്കാൻ നേരം അച്ഛൻ ആ പണം വാങ്ങാൻ വിസമ്മതിക്കുകയാണ്. അയാൾ പറഞ്ഞു, നീ എന്റെ മോളെ പൊന്നുപോലെ നോക്കിയാൽ മാത്രം മതിയെന്നും. അതിനവൻ മറുപടി പറഞ്ഞത് ഞാൻ എന്നും അവളെ പൊന്നുപോലെ കാക്കുമെന്നായിരുന്നു. ഇത് കേൾക്കുന്നതോടെ ബോങ്സുവിന്റെ അച്ഛന് സന്തോഷവും സമാധാനവും തോന്നുകയാണ്. രാത്രി റൌഡി ബോസും റൌഡി ലീഡറും കാറിൽ ബോങ്സുവിനെ കാത്തിരിക്കുകയാണ്. ലീഡർ അവളെ കൊല്ലുമെന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണല്ലോ. പെട്ടെന്ന് അവൻ ബോങ്സു ഒറ്റക്ക് നടന്നു വരുന്നത് കാണുന്നു. അതോടെ ബോസിൽ നിന്നും അനുഗ്രഹം വാങ്ങി ലീഡർ അവളുടെ പിറകെ നടക്കുകയാണ്. തക്കം കിട്ടിയാൽ അവളെ കൊല്ലാൻ. തന്റെ പിറകിൽ ആരോ ഉണ്ടെന്ന് തോന്നിയ ബോങ്സു തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ കൊല്ലാൻ നിൽക്കുന്ന ലീഡറെയാണ് അവൾ കാണുന്നത്. അച്ഛന്റെ കടയിൽ നിന്നും നടന്നു വരികയായിരുന്ന മിങ്ഹ്യൂക്കും ഈ കാഴ്ച കണ്ടു. ലീഡർ അവളെ ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡ്യൂക്ക് എവിടെ നിന്നോ പറന്നെത്തുകയും അവനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഡ്യൂക്ക് ലീഡറെ ഇഞ്ച ചതക്കുന്നത് പോലെ ഇട്ടു പെരുക്കുകയാണ്. ലീഡർ താൻ കുന്നംകുളത്തേക്ക് പോകാനുള്ള വഴി ചോദിക്കാൻ വന്നതാണ് ചേട്ട എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. എന്നാൽ ഡ്യൂക്ക് അതൊന്നും കേൾക്കുന്നില്ല. ഇത് കാണുന്നതോടെ ബോങ്സു ഡ്യൂക്കിനോട് നിർത്താൻ ആവശ്യപ്പെടുന്നു. അവനുണ്ടോ അതെല്ലാം കേൾക്കുന്നു. അതോടെ ബോങ്സു ഡ്യൂക്കിനെ തള്ളി മാറ്റി. എന്നാൽ ബോങ്സുവിന്റെ ശക്തിയിൽ ഡ്യൂക്ക് ദൂരേക്ക് തെറിച്ചു പോവുകയാണ് ഉണ്ടായത്. ഡ്യൂക്ക് വളരെ അത്ഭുതത്തോടെ ബോങ്സുവിനെ നോൽക്കുകയാണ്. അവൾക്ക് എങ്ങനെ എന്നെ ഇത്ര ദൂരം ഇടിച്ചു തെറിപ്പിക്കാനായെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. എന്നാലും അവൻ അത് അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവളോട് നീ വേഗം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് റൌഡി ലീഡറെയും പിടിച്ചു വലിച്ച് അവിടുന്ന് നടന്നുപോയി. റൌഡി ലീഡർ സാറേ, ഞാൻ എന്റെ ഇളയപ്പന്റെ മോന്റെ കല്യാണത്തിന് പോകാൻ വന്നതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ബോങ്സു അവർ പോകുന്നത് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മിങ്ഹ്യൂക്ക് അവളെ മുകളിൽ നിന്ന് വിളിക്കുകയാണ്. അവൾ അവന്റെ അടുത്ത് ചെന്നു. അവൻ അവളോട് നിന്റെ അച്ഛന്റെ കടയിൽ പോയി വരികയാണെന്ന് പറഞ്ഞു. അവൾ അവനോട് നീ എന്താ എന്നെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് എന്ന് ചോദിച്ച് അവനോട് വഴക്കിടുകയാണ്. അവൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതിനുശേഷം അവൾ അവിടുന്ന് നടന്നുപോയി. മിങ്ഹ്യൂക്ക് അതെല്ലാം വളരെ തമാശയായി എടുക്കുകയും അവളെ വളരെ സ്നേഹത്തോടെ ബൈബൈ കൊടുക്കുകയും നാളെ കൃത്യസമയത്ത് ഓഫീസിൽ വരാനും പറഞ്ഞു. ഡ്യൂക്ക് നമ്മുടെ റൌഡി ലീഡറെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയാണ്. നീ എന്തിനാണ് ഒരു പ്രശ്നത്തിനും പോകാത്ത പാവം പെൺകുട്ടിയെ പിന്തുടർന്നതെന്നും ഉപദ്രവിക്കാൻ നോക്കിയതെന്നും ചോദിച്ചു. ഇത് കേട്ടതോടെ റൌഡി ലീഡർ ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, പാവം പെൺകുട്ടിയോ? അവളോ? അവൾ പെൺകുട്ടിയല്ല. ഏതെങ്കിലും പെൺകുട്ടി ഒരാളെ ഇങ്ങനെ ഇടിക്കുമോ? ഒരു ഫോൺ പൊട്ടിച്ചെന്നും പറഞ്ഞ് സൽമാൻഖാനെ പോലെ ഇരുന്ന് എന്നെ ഈ കോലത്തിലാക്കി അവൾ. എന്റെ ശരീരത്തിൽ നുറുങ്ങാനും ചതയാനും ഒരു ഇഞ്ച് ബാക്കിയില്ല. തനിക്കറിയാമോടോ പോലീസുകാരാ, എനിക്കിപ്പോൾ ഭക്ഷണം ചവക്കാൻ പറ്റില്ല. എന്റെ പല്ലെല്ലാം അവളുടെ ഒറ്റയടിയിലാണ് പറഞ്ഞുപോയത്. അതുകൊണ്ടാണ് ഞാൻ അവളെ ആക്രമിക്കാൻ വന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും അത്ര നേരം അവൻ പറയുന്നതെല്ലാം നട്ടപ്രാന്താണെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ഡ്യൂക്ക് എല്ലാ ക്ഷമയും നശിച്ച് അവനെ അടിക്കുന്നു. ലീഡർ അവനോട് നീ എവിടെ അടിക്കാനടാ പോലീസുകാരാ, എന്റെ ശരീരത്തിലിപ്പോൾ ഒരു മരവിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഡ്യൂക്ക് അവനെ തൂക്കിയെടുത്ത് സെല്ലിൽ കൊണ്ടുപോയി അടച്ചു. ലീഡർ ആ സെല്ലിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, ഈ അതിക്രമം കാട്ടിയത് മുഴുവൻ നിന്റെ ആ പാവം പെൺകുട്ടിയാണ്. എന്നിട്ടും നീ എന്നെ പിടിച്ചാണ് അകത്തിട്ടിരിക്കുന്നത്. നിന്നോടും അവളോടും ദൈവം ചോദിക്കുമടാ ദുഷ്ട എന്നൊക്കെ. ഡ്യൂക്കിനിപ്പോൾ അവന്റെ ശരീരത്തിന് നല്ല വേദനയുണ്ട്. അപ്പോഴാണ് ബോങ്സു അവനെ തള്ളി മറിച്ചിട്ടത് ഓർമ്മ വന്നത്. ലീഡറുടെ വാക്കുകളും അവന്റെ ഇപ്പോഴത്തെ ശരീരവേദനയും ഒക്കെ ആയപ്പോൾ അവന് എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുകയാണ്. വീട്ടിലെത്തിയ മിൻഹ്യൂക്ക് ഡ്യൂക്കിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അവൻ ബോങ്സുവിനെ ഉപദ്രവിക്കുന്നത് കണ്ട റൌഡി ലീഡറെ ഇങ്ങനെ ഇടിച്ചു പഞ്ചറാക്കുന്നത് കണ്ടപ്പോൾ ബോങ്സുവിനെ ചുമ്മാ ഒരു ഫ്രണ്ടായിട്ടല്ല അവൻ ഇപ്പോൾ കാണുന്നതെന്ന് തോന്നുകയാണ്. ബോങ്സു ഓഫീസിലേക്ക് പോകുന്ന വഴി സൈക്കോ കില്ലർ അവളെ
നിരീക്ഷിക്കുന്നുണ്ട്. ബോങ്സുവിനെ അവന്റെ ടാർഗറ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. അവൾ ഓഫീസിൽ ചെന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്തപ്പോൾ അതിൽ മിൻഹ്യൂക്കിന്റെ ഫോട്ടോ വാൾപേപ്പർ ആയിട്ടിരിക്കുന്നത് കണ്ട് പുച്ഛത്തോടെ അവന്റെ മുഖത്ത് നോക്കി. പിന്നീട് ഇതെന്റെ ലാപ്ടോപ്പ് അല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും മിൻഹ്യൂക്ക് അങ്ങോട്ട് വരികയും അവളോട് നീ ഗെയിം ഡെവലപ്പിംഗ് ടീമിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നീ അത് തെളിയിക്കണമെന്നും അത് നിന്റെ പുതിയ ലാപ്ടോപ്പ് ആണ്, നീ ഇതിൽ നിന്നും പ്രസന്റേഷൻ ചെയ്ത് കാണിക്കാനും പറയുന്നു. അതോടെ അവൾക്ക് വളരെ സന്തോഷമായി. എന്റെ ഫോട്ടോ മാറ്റരുതെന്നും അവൻ പറഞ്ഞപ്പോൾ അവൾ മനസ്സിൽ ചീത്ത പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഡ്യൂക്ക് രാവിലെ റൌഡി ലീഡറെ സ്വന്തം ജാമ്യത്തിൽ തുറന്നുവിട്ടു. നീ ഇനി ബോങ്സുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിന്നെ രണ്ടു കാലിൽ നടക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് അവൻ ഭീഷണി മുഴക്കി. നീ അത് നിന്റെ പാവം പെൺകുട്ടിയോട് പോയി പറയടാ, ഇനി എന്നെ ഇങ്ങനെ തല്ലിച്ചതക്കരുതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് കൊറിയൻ പോലീസ് മുഴുവൻ പൊട്ടന്മാരാണെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് നടന്നുപോയി. വാർത്തകൾ മുഴുവൻ സൈക്കോ കില്ലറെ പറ്റിയുള്ളതാണ്. സൈക്കോ കില്ലർ ഒരു പെൺകുട്ടിയെ കൊല്ലുകയും മൂന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയും ചെയ്തിട്ടു പോലീസിന് ഇതുവരെ അവനെ പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ഈ വാർത്ത സൈക്കോ കില്ലർ ഒരു കാർ ഗാരേജിലിരുന്ന് കാണുന്നുണ്ട്. ഈ സ്ക്രാപ്പ് യാർഡിൽ നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി ഡ്യൂക്ക് വന്നിട്ടുണ്ടായിരുന്നു. സൈക്കോ കില്ലറാണ് ആ സ്ക്രാപ്പ് യാർഡിന്റെ ഉടമസ്ഥൻ. അവൻ തന്നെ പറ്റി കൊറിയ മുഴുവൻ സംസാരിക്കുന്നത് കേൾക്കുന്നതോടെ അത്യന്തം സന്തോഷിക്കുന്നു. ബോങ്സു മിൻഹ്യൂക്കിന്റെ ഓഫീസിലിരുന്നും ഈ വാർത്ത തന്നെയാണ് കാണുന്നത്. അവളുടെ മനസ്സിലേക്ക് ആ സൈക്കോ കില്ലറുടെ മുഖം ഓർമ്മ വരികയും ഇനി അവൻ ഏതെങ്കിലും പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് അവനെ പിടിക്കണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് അവിടെ നിന്ന് നടന്നുപോയി. അവൾ പോയതിന്റെ പിറകെ മിൻഹ്യൂക്ക് അവളുടെ ഡെസ്കിലേക്ക് വന്ന് അവളുടെ ലാപ്ടോപ്പ് നോക്കുമ്പോൾ അവൾ തന്റെ വാൾപേപ്പർ മാറ്റി ഏതോ ഹിന്ദി സിനിമാ നടന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കാണുന്നു. അവൻ തിരിച്ച് തന്റെ ഫോട്ടോ തന്നെ ഇട്ടിട്ട് ഇപ്പോൾ പെർഫെക്റ്റ് ആയി എന്ന് പറഞ്ഞു. മിൻഹ്യൂക്കിന്റെ അച്ഛൻ അവനെ കാണാൻ അവന്റെ കമ്പനിയിൽ വന്നിരിക്കുകയാണ്. അവനോട് അയാൾ നീ നിന്റെ ചേട്ടന് മാപ്പ് കൊടുത്തത് വളരെ നല്ല കാര്യമാണെന്ന് പറയുന്നു. നിങ്ങൾ ചേട്ടനനിയന്മാർ തമ്മിൽ വഴക്കാണെന്ന് പുറത്തറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമായിരുന്നു. അതിനുശേഷം അയാൾ ബോങ്സുവിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും നീ അവളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞപ്പോൾ മിൻഹ്യൂക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അടുത്ത സീനിൽ ഒരു സൈഡിൽ സൈക്കോ കില്ലറെ പിടിക്കാൻ പോലീസിന്റെയും മറ്റേ സൈഡിൽ ബോങ്സുവിന്റെ അമ്മയുടെ നേതൃത്വത്തിലും ചർച്ചകൾ നടക്കുകയാണ്. ഇത്തവണ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടാകുന്നില്ലെങ്കിലും സൈക്കോ കില്ലർ തടിയുള്ള സ്ത്രീകളെ ആക്രമിക്കുന്നില്ലെന്നുള്ള നിരീക്ഷണം അവർ നടത്തുന്നു. അതോടെ ആ ചർച്ചയിലെ തടിയുള്ള ഒരു ചേച്ചിക്ക് ഭയങ്കരമായി ദേഷ്യം വരികയും തടിയുള്ള സ്ത്രീകളെ സൈക്കോ കില്ലർ അപമാനിക്കുന്നുവെന്നും ഈ നാട്ടിൽ ചേരിതിരിവുണ്ടെന്നും പറഞ്ഞ് സൈക്കോ കില്ലർ തടിയുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാത്തതിലുള്ള പ്രതിഷേധം ശക്തമായി അവർ രേഖപ്പെടുത്തി. മിൻഹ്യൂക്ക് ബോങ്സുവിനുള്ള ട്രെയിനിങ് തുടരുകയാണ്. അവൾ തന്റെ ശക്തി ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും എതിരാളികളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കാതെ തന്നെ പാഠം പഠിപ്പിക്കാനുമാണ് മിൻഹ്യൂക്ക് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ആ ട്രെയിനിങ് ഇടയിലെല്ലാം തന്നെ ആ പാഠം പഠിക്കുന്നത് മിൻഹ്യൂക്ക് തന്നെയാണ്. എന്നാലും അവൻ പിന്മാറാൻ തയ്യാറാകുന്നില്ല. ബോങ്സുവിന് തോന്നി തുടങ്ങിയിരുന്നു തനിക്ക് വെറുതെ ഈശ്വരൻ ഈ സിദ്ധി തന്നതല്ലെന്നും അതിന് തക്കതായ എന്തെങ്കിലും കാരണമുണ്ടാകുമെന്നും. അങ്ങനെ സൈക്കോ കില്ലറെ പിടിച്ച് അവൻ ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷ കൊടുക്കണമെന്ന തീരുമാനത്തിലാണ് അവളിപ്പോൾ. ബോങ്സുവിന്റെ ഫാൻസായ കുട്ടികൾ നഗരം വൃത്തിയാക്കുമ്പോൾ റൌഡി ഗ്യാങ് ബോസ് ഏർപ്പെടുത്തിയ ഗുണ്ടകൾ അവരുടെ മുമ്പിൽ വെച്ച് സിഗരറ്റ് വലിച്ച് അത് താഴെയിടുന്നത് കാണുമ്പോൾ അവരോട് അത് ഡസ്റ്റ്ബിന്നിൽ ഇടാൻ പറഞ്ഞു. റൌഡി ഗ്യാങ്ങിലെ ആളുകൾക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവർ ആ സ്കൂൾ കുട്ടികളെ ഒരു ദയയും കൂടാതെ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടി. അതോടെ സ്കൂൾ കുട്ടികൾ ലീഡറോട് പറഞ്ഞു, ഞങ്ങളുടെ ബോസ് ഇപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾ ഞങ്ങളോട് ചെയ്തതിനെല്ലാം ഇരട്ടിയായി തിരിച്ചു കിട്ടുമെന്ന്. ഇത് കേട്ടതോടെ റൌഡി ഗ്യാങ്ങിലെ ഒരുത്തൻ അവനോട് എന്നാ വിളിക്കടാ നിന്റെ ബോസിനെ എന്നും പറഞ്ഞ് അവനെ വീണ്ടും മർദ്ദിക്കുന്നു. കുട്ടികളിൽ ഒരാൾ ബോങ്സുവിനെ വിളിച്ച് അവിടെ നടക്കുന്ന അക്രമങ്ങളുടെ കാര്യം പറഞ്ഞു. അതോടെ ബോങ്സു ഉടനെ തന്നെ അവിടേക്കെത്തി. ഈ പീക്കിരി പെണ്ണാണോ നിന്റെ ബോസ് എന്ന് ചോദിച്ച് അവൻ ബോങ്സുവിന്റെ അടുത്ത് പോയി അവളോട് അപമര്യാദയായി പെരുമാറാൻ തുടങ്ങി. പിന്നീട് അവളുടെ ഷൂസിലേക്ക് അവൻ തുപ്പുകയും കൂടി ചെയ്തു. ഇത് കണ്ടതോടെ അവൾക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു. അവൾ അവനോട് കാല് വൃത്തിയാക്കാൻ ആവശ്യപ്പെടുന്നു. അവൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഈ പെണ്ണിന് എന്ത് അഹങ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അടിക്കാൻ കൈയോങ്ങി. അവൾ അവന്റെ കൈ പിടിച്ച് ഒരു തിരി കൊടുത്തു. അതോടെ അവന്റെ കൈയിന്റെ കുഴ തെറ്റി. അവൻ വലിയ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അതോടെ സ്കൂൾ കുട്ടികളൊക്കെ ആവേശത്തോടെ ബോങ്സുവിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നീട് അവിടെ എന്താണ് നടന്നതെന്ന് പറയേണ്ടതില്ലോ. ബോങ്സു അവരെയെല്ലാം നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പെരുമാറി. ഒടുവിൽ അവന്മാരെ കൊണ്ട് തന്നെ അവൾ മാപ്പ് പറയിച്ചു. ഒരുത്തരം പിടിച്ച് അവന്റെ പല്ല് സ്റ്റോൺ ഫ്ലിക്കിംഗ് ഗെയിമിൽ അടിക്കുന്നത് പോലെ വിരൽ കൊണ്ടടിച്ച് ദൂരേക്ക് തെറിപ്പിച്ചു കളഞ്ഞു. ഇപ്പോ എന്ത് തോന്നുന്നു നിനക്ക്? അവൻ വേദനയോടെ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. റൌഡി ബോസ് തന്റെ കൂട്ടാളികളെ വീണ്ടും ബോങ്സു പഞ്ഞിക്കിട്ടു എന്നറിഞ്ഞപ്പോൾ അയാൾ ദേഷ്യം കൊണ്ട് അലറുകയാണ്. അവൾ എന്റെ ആളുകളെ തെരഞ്ഞു പിടിച്ച് അലക്കുകയാണ്. ഇവൾ ഇങ്ങനെ തുടർന്നാൽ എന്റെ ഗ്യാങ് വംശമറ്റുപോകും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഉടനെ ആദ്യം ബോങ്സുവിന്റെ കയ്യിൽ നിന്നും അടികൊണ്ട് റൌഡി ബോസിനോട് പറഞ്ഞു, ബോസ് ഉടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കല്യാണം കഴിക്കാൻ അനുവാദം തരണം. റൌഡി ബോസ് അവരെ നോക്കി, ഞാൻ വളരെ സീരിയസ്
ഒരു കാര്യം പറയുമ്പോൾ നീ എന്തിനാണ് കല്യാണത്തിന്റെ കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു. അല്ല, ബോസല്ലേ പറഞ്ഞത് ബോസിന്റെ ഗ്യാങ് വംശമറ്റു പോകുമെന്ന്. ഞങ്ങൾ എല്ലാവരും കല്യാണം കഴിച്ചാൽ അതിലുണ്ടാകുന്ന കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ ബോസിന്റെ ഗ്യാങ്ങിൽ ചേർക്കാമല്ലോ. അവന്റെ ബുദ്ധിപരമായ ഉത്തരം കേട്ട് ബോസ് അവനെ അടുത്തേക്ക് വിളിക്കുന്നു. മോനിങ്ങു വന്നേ. അവൻ ഉടനെ ബോസിന്റെ അടുത്ത് പോയി. ബോസ് ദേഷ്യത്തോടെ അവന്റെ ചെവിയിൽ ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് ആ പരട്ട പെണ്ണിനെ തട്ടിക്കളയുന്ന കാര്യമാണ് കാലമാടാ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. ബോസിന്റെ ഉച്ചത്തോടെയുള്ള അലർച്ച അവന്റെ ചെവിയിലൂടെ അടിച്ചു കയറി. അതോടെ അവന്റെ കിളി പോയി. അവൻ ആ കസേരയിൽ ഇരിക്കുന്നു. ബോസ് അവിടെയുള്ളവരോടെല്ലാം ബോങ്സുവിനെ കൊല്ലാൻ അവരുടെ എല്ലാ ടീമിനെ റെഡിയാക്കി നിർത്താൻ ആവശ്യപ്പെടുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ബോങ്സു അവളുടെ കൂട്ടുകാരിയുടെ കൈപിടിച്ച് നടത്തുകയാണ്. അവളുടെ പിടുത്തത്തിൽ സ്വല്പം മയവ് വന്നിരിക്കുന്നത് കണ്ട് കൂട്ടുകാരി അവളോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? നീ ഇപ്പോൾ എന്നെ പിടിക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നേയില്ല. അതിനവൾ മറുപടി പറഞ്ഞത്, ഇതെല്ലാം എന്റെ ബോസ് മിൻഹ്യൂക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ചതിന്റെ ഗുണമാണെന്നും ഇപ്പോൾ എനിക്ക് എന്റെ ശക്തികളെ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നും പറഞ്ഞു. പിന്നീട് ഹീജിയുടെ കാര്യം അവർ സംസാരിക്കുന്നു. ബോങ്സു പറഞ്ഞു, എങ്ങനെയാണ് ഒരാളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹീജി ഡ്യൂക്കിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തന്റെ അനിയൻ ബോങ്കിയുമായി പ്രണയത്തിലായെന്ന് പറയുന്നു. കൂട്ടുകാരി അതിന് മറുപടി പറഞ്ഞത്, പ്രണയം അങ്ങനെയാണ്, ആരോട് എപ്പോ അത് വരുമെന്ന് നമുക്ക് പറയാനാകില്ല. ചിലപ്പോൾ നീ നാളെ ഡ്യൂക്കിനെ സ്നേഹിക്കുന്നത് നിർത്തി നിന്റെ ബോസ് മിൻഹ്യൂക്കിനെ സ്നേഹിക്കില്ലെന്ന് ആര് കണ്ടു? ബോങ്സ് വളരെ ഉറപ്പിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അടുത്ത സീനിൽ ഡ്യൂക്ക് ഹീജിയെ കാണുവാൻ ഒരു റെസ്റ്റോറന്റിൽ പോയിരിക്കുകയാണ്. നീ എന്നെ വിട്ട് വേറൊരാളുമായി പ്രണയത്തിലായതിന് കാരണം ഞാൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും നിന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനെല്ലാം കാരണം ഞാൻ പോലും അറിയാതെ വേറൊരാളെ മനസ്സുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ അവളെ കാണുമ്പോഴൊക്കെ വഴക്ക് പറയുമായിരുന്നു. എന്നാലും അവൾക്ക് എന്തെങ്കിലും ആപത്തിൽ പെടുമോ എന്ന് ഞാൻ എന്നും ഭയപ്പെട്ടിരുന്നു. അതെല്ലാം ഞാൻ അവളെ പ്രേമിക്കുന്നതിന്റെ തെളിവായിരുന്നു എന്നും ഡ്യൂക്ക് ഹീജിയോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിനക്ക് യാതൊരു മനസാക്ഷികൾത്തും വേണ്ടെന്നും നിന്റെ പുതിയ കാമുകനുമായി നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നും അവൻ ആശംസിച്ചു. ഡ്യൂക്ക് പറഞ്ഞ ആ പെൺകുട്ടി അത് ബോങ്സു തന്നെയായിരുന്നു. അവനിപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു താൻ ബോങ്സുവിനെ സ്നേഹിക്കുന്നു എന്ന്. മിൻഹ്യൂക്ക് ബോങ്സുവിന്റെ മെസ്സേജ് ചെയ്തുകൊണ്ട് പറഞ്ഞു, പെട്ടെന്ന് കുളിച്ച് റെഡിയായി നിൽക്ക്, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. ഇത് വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ അമ്മ അവിടേക്ക് വരുന്നത്. മിൻഹ്യൂക്ക് തന്നെ പിക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ അവളുടെ അമ്മ വലിയ സന്തോഷത്തിൽ മരുമോനെ വരവേൽക്കാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ ഓടി. മിൻഹ്യൂക്ക് അവളുടെ വീടിന്റെ പുറത്ത് വന്ന് ഹോണടിക്കുന്ന സമയം അവളുടെ അമ്മ അവന്റെ അടുത്തേക്ക് വന്ന് ബോങ്സു റെഡിയായിട്ടില്ലെന്ന് പറയുന്നു. അവനെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവൻ പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അമ്മ വിടാതെ പിടിച്ച പിടുത്തത്തിൽ അകത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലമ്മ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആരംഭിച്ചു. ആ കുടുംബത്തിലെ എല്ലാവരും തമാശകളൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അവനും സന്തോഷമായി. കാരണം അവൻ ഇതുവരെ ഇങ്ങനെ സന്തോഷത്തോടെ കളിച്ചു ചിരിച്ചിരിക്കുന്ന ഒരു ഫാമിലിയെ കണ്ടിട്ടില്ലായിരുന്നു. അതിനുശേഷം മിൻഹ്യൂക്ക് ബോങ്സുവുമായി തന്റെ തറവാട്ടിലേക്ക് പോയി. അവിടെ എല്ലാവരുമായി ഉച്ചഭക്ഷണത്തിനിരുന്നു. ബോങ്സുവിന്റെ വീട്ടിൽ കളിയും ചിരിയുമായി വന്ന അവന് ആ അന്തരീക്ഷം വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ബോങ്സുവിനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് മിൻഹ്യൂക്കിനെ ഇഷ്ടപ്പെട്ടതെന്ന്. ബോങ്സു കുറച്ച് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, മിൻഹ്യൂക്ക് ഹാൻസം ആണ്. ഇത് കേട്ടതോടെ മറ്റെല്ലാവരും ഗൗരവത്തോടെ ഉത്തരം അത് പോരാ എന്ന രീതിയിൽ അവളെ നോക്കി. അവളത് മനസ്സിലാക്കി ഹാൻസം മാത്രമല്ല സ്മാർട്ട് കൂടിയാണെന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന മിൻഹ്യൂക്കിന് നാണം വരുന്നുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളവർ ആ ഉത്തരത്തിലും തൃപ്തിയാവാതെ വീണ്ടും അവളെ നോക്കിയിരുന്നു. ബോങ്സ് ഒടുവിൽ പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മകൻ ഒരു അരവട്ടനാണ്, അതുകൊണ്ടാണ് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടതെന്ന്. ഇത് കേൾക്കുന്നതോടെ ഈ ഉത്തരം സത്യമാണെന്ന രീതിയിൽ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അച്ഛൻ അവളുടെ ഉത്തരം ഭയങ്കര ഇഷ്ടമായി. അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഭക്ഷണത്തിന് ശേഷം അച്ഛൻ ബോങ്സുവിനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടുപോയി അവളോട് സംസാരിക്കുന്നു. മിൻഹ്യൂക്കിന്റെ അമ്മയുടെ മരണത്തിന് ശേഷം അവനെ താൻ വിദേശത്തേക്ക് അയച്ചെന്നും അവിടെ വെച്ച് അവൻ ഒരുപാട് പെൺകുട്ടികളുമായി ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നും പറഞ്ഞു. അതിനുശേഷം ഫാമിലിയുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി താൻ അവനോട് ഇതെല്ലാം നിർത്താൻ പറഞ്ഞു. അവൻ അത് അനുസരിക്കുകയും ചെയ്തു. പിന്നീട് അവൻ ഒരു പെൺകുട്ടിയുമായി ബന്ധം പുലർത്തിയില്ല. പക്ഷേ അത് അവന്റെ ജീവിതത്തെ തന്നെ ബാധിച്ചു. ആളുകൾ അവന് ഗേൾഫ്രണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ഗേയാണെന്ന് പറഞ്ഞു വരുത്തി. ഇനി നീ വേണം അവനുണ്ടായ ആ ചീത്ത പേര് മാറ്റിയെടുക്കാൻ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് അവൾ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുകയാണ്. തിരിച്ച് കാറിൽ വരുമ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവൾ ഇത്രയും കാലം അവൻ ഗേ ആണെന്ന് കരുതിയാണ് ഇരുന്നത്. എന്നാൽ മിൻഹ്യൂക്കിന്റെ അച്ഛൻ ആളുകൾ അവനെ പറ്റി പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അവൻ ഗേ ആണോ അല്ലയോ എന്ന ആശയക്കുഴപ്പത്തിലാണിപ്പോൾ. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നു. ഡ്യൂക്കും ഒരു തവണ പറഞ്ഞിരുന്നു മിൻഹ്യൂക്ക് ഗേ അല്ലെന്നാണ് അവന് തോന്നുന്നതെന്ന്. അപ്പോഴാണ് സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയ കാര്യം അവൾ ഓർത്തത്. അവൾ അത് ഇടാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് എവിടെയോ സ്റ്റക്കാണ്. അത് കണ്ട മിൻഹ്യൂക്ക് കാർ ഒതുക്കി അവളെ സീറ്റ് ബെൽറ്റ് ഇടാൻ സഹായിച്ചു. മിങ് അത്രയും അടുത്ത് വന്നപ്പോൾ അവളുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടാകാതിരുന്ന എന്തോ വികാരമൊക്കെ
ഇടയ്ക്ക് വരാൻ തുടങ്ങി. മിങ്ങിനെ ആദ്യമായി കാണുന്ന പോലെ അവൾ നോക്കി നിൽക്കുകയാണ്. മിങ്ഹ്യൂക്ക് അവൾ നോക്കുന്നത് കണ്ട് അവനും സ്വല്പനേരം സ്തംഭിതനായി. അവന്റെ ഉള്ളിലും എന്തോ പോലെയൊക്കെ തോന്നുകയാണ്. പെട്ടെന്ന് അവൻ പരിസരബോധം വീണ്ടെടുത്ത് മര്യാദക്കിരിക്കാൻ പറഞ്ഞുകൊണ്ട് കാർ ഓടിച്ചു പോകുന്നു. മിങ്ഹ്യൂക്ക് അവളെ കൊണ്ടുപോകുന്നത് അധികം ആളില്ലാത്തൊരു സ്ഥലത്തായിരുന്നു. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതെ കൂടെ നടക്കാൻ അവൻ പറഞ്ഞു. അവർ എത്തിയത് അവന്റെ അമ്മയുടെ കുഴിമാടത്തിനരികിലായിരുന്നു. മിങ് തന്റെ അമ്മയോട് മനസ്സിൽ പറഞ്ഞു, അമ്മേ, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന്, ഇതാണ് ആള്. പിന്നീട് അവർ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് അവൻ അവളോട് പറഞ്ഞു, നീ വളരെ നല്ല കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഒരാണിനും നിന്നെ ഒരു കൂട്ടുകാരിയായി കാണാൻ സാധിക്കില്ല. ഇനി ആരെങ്കിലും നിന്നോട് പറയുകയാണ് അവൻ നിന്റെ നല്ല കൂട്ടുകാരനാണ് എങ്കിൽ അവൻ നിന്നെ നഷ്ടപ്പെടാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. ബോങ്സ് അവനോട്, അങ്ങനെയൊന്നുമില്ല, എന്റെ കൂട്ടുകാരെല്ലാം എന്റെ കൂട്ടുകാർ മാത്രമാണ് എന്ന് പറഞ്ഞു. മിങ്ഹ്യൂക്ക് അവളുടെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് കൂടി അടുത്തു നിന്നു. തുടർന്ന് പറഞ്ഞു, സൗഹൃദവും പ്രണയവും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല, വെറും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നതിന്റെ ദൂരമേ ഉള്ളൂ. അവനെ അത്രയും അടുത്ത് പ്രണയാർദ്രമായ കണ്ണുകളോടെ തന്നെ നോക്കുന്നത് കാണുന്ന ബോങ്സുവിന് അപ്പോൾ അവനോട് ഇന്ന് വരെ തോന്നാത്ത വികാരങ്ങളിൽ നിന്ന് മാറി നെഞ്ചിൽ കുളിര് കോരുന്ന എന്തോ ഒരു അനുഭൂതി വന്ന് നിറയാൻ തുടങ്ങി. അവൾ അവനെ കണ്ണു വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. ആ കണ്ണുകൾ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മിങ്ഹ്യൂക്ക് പിറകോട്ട് മാറി അവിടുന്ന് നടന്നകന്നു. അവൾ അവിടെ നിന്ന് മനസ്സിൽ പറയുകയാണ്, മിങ്ഹ്യൂക്ക്, നീയാണ് ആദ്യമായി സൗഹൃദത്തിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന്. പിന്നീട് ഡ്യൂക്ക് അന്ന് പോയ സ്ക്രാപ്പ് യാർഡിൽ ചെന്നിരിക്കുകയാണ്. അവിടുത്തെ പണിക്കാരനോട് നിന്റെ മുതലാളി ഇനിയും തിരിച്ചെത്തിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് അയാൾ മറുപടി പറഞ്ഞു. അതോടെ അവൻ അവിടുന്ന് തിരിച്ചുപോയി. സൈക്കോ കില്ലർ തന്റെ മുറിയിലിരുന്ന് എല്ലാവരെയും തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന മോണിറ്ററിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു മോണിറ്റർ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിന്നുമുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ അവൻ എങ്ങനെ ഈ ഹിഡൻ ക്യാമറ വെച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം, രണ്ടാമത്തെ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആക്രമിയെ കണ്ടു എന്ന് പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോയ ഒരാളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതേയാള് ഈ സൈക്കോ ക്രിമിനൽ ആയിരുന്നു. അവൻ കള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നത് അവിടെ രഹസ്യമായി ക്യാമറ ഫിറ്റ് ചെയ്യാനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് എത്ര ശ്രമിച്ചിട്ടും സൈക്കോ കില്ലറിലേക്ക് എത്താൻ പറ്റാത്തത്. കാരണം അവരുടെ ഓഫീസിൽ നടക്കുന്ന സംഭാഷണങ്ങൾ മുഴുവൻ അവൻ കേൾക്കുന്നുണ്ട്. പോലീസ് തന്നിലേക്ക് എത്താൻ നടത്തുന്ന നീക്കങ്ങൾ അപ്പപ്പോൾ അവൻ അറിയുകയും ആ തെളിവുകൾ അവൻ അപ്പപ്പോൾ നശിപ്പിക്കുകയും ചെയ്യുകയാണ്. അടുത്ത സീനിൽ ഡ്യൂക്കിന്റെ അമ്മ ബോങ്സുവിന്റെ അച്ഛന്റെ കടയിൽ നിന്നും അച്ഛനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ സംസാരത്തിൽ നല്ലതുപോലെ പഞ്ചസാര കലർത്തിയിട്ടുണ്ട്. ഡ്യൂക്കിന്റെ അമ്മ അവർ വായിച്ചൊരു റൊമാൻറ്റിക് നോവലിനെ പറ്റിയാണ് അയാളോട് സംസാരിക്കുന്നത്. കാര്യങ്ങൾ ഇതുവരെ ആയപ്പോഴേക്കും എല്ലാ കുടുംബത്തിലും സംഭവിക്കുന്നത് പോലെ തന്നെ ബോങ്സുവിന്റെ അമ്മ കൃത്യസമയത്ത് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഭർത്താവിന്റെയും ഡ്യൂക്കിന്റെ അമ്മയുടെയും പഞ്ചാര വർത്തമാനം കേട്ട് അവർക്ക് ഹാലിളകി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർ വലിയ കലിപ്പിൽ തന്നെ ഡ്യൂക്കിന്റെ അമ്മയോട് ചോദിച്ചു, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, ഈ ബോങ്ഡോങ്ങിൽ നടക്കുന്ന അക്രമങ്ങളൊക്കെ കണ്ട് നിനക്ക് എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു? നിന്റെ മകൻ വലിയ പോലീസായിട്ട് എന്തുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ സൈക്കോ കില്ലറെ പിടിക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചു. അതിന് ഡ്യൂക്കിന്റെ അമ്മ സ്വല്പം ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു, സൈക്കോ ക്രിമിനൽ കൊന്നിട്ട് മാത്രമല്ലല്ലോ ക്യാൻസർ ബാധിച്ചും ആളുകൾ ഇവിടെ മരിക്കുന്നില്ലേ, പിന്നെന്തുകൊണ്ടാണ് നിന്റെ മകൻ ഡോക്ടർ ബോങ്കിക്ക് അവരൊന്നും രക്ഷിക്കാൻ പറ്റാത്തത്? ഇത് കേട്ടതോടെ ബോങ്സുവിന്റെ അമ്മയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ചാളമേരി എഴുന്നേറ്റു. അവർ ഇരുവരും ആ കോഫി ഷോപ്പിൽ കടന്ന് ബഹളം വെക്കുകയാണ്. ബോങ്സുവിന്റെ അച്ഛൻ ഡ്യൂക്കിന്റെ അമ്മയുടെ സൈഡ് പിടിച്ച്, നീ ഇവളോട് തർക്കിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട, ഞാൻ 10-30 വർഷമായി നടക്കാത്ത കാര്യമാണത്, ഡ്യൂക്കിന്റെ അമ്മ ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് അയാൾ അവരെ പറഞ്ഞുവിടുന്നു. ഡ്യൂക്കിന്റെ അമ്മ പോയതിനു പിറകെ അയാള് അവിടുന്ന് സ്കൂട്ടാവാൻ തുടങ്ങി. എന്നാൽ അവർ അയാളുടെ കോളറിന് പിടിച്ച് അങ്ങനെ അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി. അതിനുശേഷം ബോങ്സുവിന്റെ അച്ഛനെ നമ്മൾ കാണുന്നത് അമ്മ അടിച്ച് കണ്ണിലും മൂക്കിലും പാടൊക്കെയായി നിൽക്കുന്ന ആളായിട്ടാണ്. അയാളുടെ ഭാര്യ നല്ലതുപോലെ അയാളെ എടുത്തിട്ട് അലക്കിയ ലക്ഷണമുണ്ട്. എന്നാൽ ഇതൊക്കെ തനിക്ക് പുത്തരിയല്ല എന്ന രീതിയിൽ അയാൾ ഡ്യൂക്കിന്റെ അമ്മ പറഞ്ഞ പുസ്തകം ഇന്റർനെറ്റിൽ ഓർഡർ ചെയ്യുകയാണ്. തന്റെ ആദ്യത്തെ സാലറി കിട്ടിയ ബോങ്സു ബോങ്കിയെ കാണാൻ പോയിരിക്കുകയാണ്. അവന് തന്റെ സാലറിയിൽ നിന്നും ഒരു വിഹിതം അവന് കൊടുത്തു. അവിടെ നിന്ന് നടന്നു പോകാൻ തുനിയുമ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഹീജിയെ ഇഷ്ടമാണെന്നും ചേച്ചി അനുവദിച്ചാൽ അവളെ കാണാൻ പോകണമെന്നുണ്ടെന്നും പറഞ്ഞു. അവൾ അതിനെ എതിർക്കുന്നു. ഡ്യൂക്ക് നമ്മുടെ കൂട്ടുകാരനാണ്, അവന്റെ ഗേൾഫ്രണ്ടിനെ തട്ടിയെടുത്താൽ പിന്നെ നമ്മൾ എന്ത് മുഖം വെച്ച് അവനെ ഫേസ് ചെയ്യുമെന്ന് അവൾ ചോദിച്ചു. പിന്നീട് അവനോട് അവൾ പറഞ്ഞു, എന്റെ കുഞ്ഞനിയൻ ഇപ്പോ വളർന്നു വലുതായിരിക്കുന്നു, നീ ഒരു ട്രയാങ്കിൾ ലവ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോന്നവനായല്ലോ എന്നൊക്കെ പറഞ്ഞു. അതോടെ അവൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിക്ക് ആ മിൻഹ്യൂക്കിനെ പ്രേമിച്ചുകൂടെ, എനിക്ക് തോന്നുന്നില്ല അയാൾ ഒരു ഗേ ആണെന്ന്. അതോടെ അവൾ നീയും അമ്മയെ പോലെ തുടങ്ങുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവിടെ നമ്മുടെ റൌഡി ബോസും കൂട്ടരും ബോങ്സുവിനെ തട്ടാനുള്ള പദ്ധതികൾ ഇടുകയാണ്. എങ്ങനെയും അവളെ നമ്മളുടെ താവളത്തിലെത്തിക്കണം. അതിനവർ ഒരു കിഡ്നാപ്പിംഗ് നാടകം നടത്തുകയാണ്. ബോങ്സുവിന്റെ ഫോണിലേക്ക് ഫോൺ ചെയ്ത് അവളുടെ അമ്മയെ അവർ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണെന്നും ജീവനോടെ അമ്മയെ തിരിച്ചു വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നീ ഒറ്റക്ക് വരണമെന്നും പറയുന്നു. ബോങ്സു വല്ലാതെ പേടിച്ചുപോയി. അവൾ
അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ അവിടെ ഇല്ല എന്നുള്ള ഉത്തരം കേട്ട് കാര്യങ്ങൾ പറയുന്നു. തുടർന്ന് അവൾ റൌഡി ബോസ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. അവളുടെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഉറപ്പിച്ചു തന്റെ അമ്മ അവളുടെ കയ്യിലാണെന്ന്. മിങ്ക്യൂക്ക് ആ സമയം അവളെ പിക്ക് ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ധൃതിയിൽ നടന്നു പോകുകയായിരുന്ന ബോങ്സു അവനെ കണ്ടില്ല. അങ്ങനെ അവർ കിഡ്നാപ്പേഴ്സ് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ അമ്മയെ അന്വേഷിക്കുന്ന സമയത്ത് മിങ്ക്യൂക്ക് അവളെ ഫോണിൽ വിളിക്കുകയും അവനോടും അമ്മയെ കിഡ്നാപ്പ് ചെയ്ത കാര്യം പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ഇത് കേട്ടതോടെ മിങ്ക്യൂക്കിന് ബോങ്സുവിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന പേടിയിൽ അവളുടെ ലൊക്കേഷൻ എടുത്ത് അങ്ങോട്ട് തിരിച്ചു. ബോങ്സുവിന്റെ അച്ഛൻ അമ്മയെ നിരന്തരം ഫോൺ ചെയ്യുന്നതിനൊടുവിൽ അവരെ കിട്ടുകയും അവർ കൂട്ടുകാരികളുമൊത്ത് മാളിലാണെന്ന് പറയുകയും ചെയ്തതോടെ അച്ഛൻ പേടിച്ച് ആദ്യം ഡ്യൂക്കിനെ ഫോൺ ചെയ്ത് ഈ വിവരം പറയുന്നു. ഡ്യൂക്ക് ഉടനെ ബോങ്സുവിന്റെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അങ്ങോട്ട് വെച്ച് പിടിച്ചു. ബോങ്സു ഒരു വലിയ ഹാളിലെത്തിയപ്പോൾ റൌഡി ഗ്യാങ് മുഴുവൻ അങ്ങോട്ട് വരികയും അവരെ കണ്ട ബോങ്സു യാതൊരു പേടിയും കൂടാതെ എന്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചു. അവരുടെ ചോദ്യം കേൾക്കുന്നതോടെ റൌഡി ഗ്യാങ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവൾക്ക് വീട്ടിൽ നിന്നും അവളുടെ കൂട്ടുകാരിയുടെ ഫോൺ വരികയും അവളോട് അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ പന പോലെ മാളിൽ കടന്ന് കറങ്ങുന്നുണ്ടെന്നും പറയുന്നു. ഇത് കേട്ട ബോങ്സു എനിക്കതിപ്പോൾ മനസ്സിലായെന്ന് കൂട്ടുകാരിയോട് പറഞ്ഞു. റൌഡി ബോസ് അവളോട് ഗൗരവത്തിൽ പറഞ്ഞു, നീ കാരണം ടെററായി നടന്നിരുന്ന എന്റെ റൌഡി ഗ്യാങ് ഇപ്പോൾ മറ്റ് റൌഡി ഗ്യാങ്ങുകളുടെ മുമ്പിൽ കോമഡി പീസാണ്. എനിക്കിതിന് നിന്നോട് പ്രതികാരം ചെയ്ത് ഞങ്ങൾക്ക് വീണ്ടും ടെററാകണം. മരിക്കുന്നതിന് മുമ്പ് എന്റെ കാലിൽ പിടിച്ച് നീ മാപ്പ് പറയണം. ഇത് കേട്ടതോടെ വലിയ ഗൗരവത്തിൽ ബോങ്സു പറഞ്ഞു, മാപ്പ് തീർച്ചയായും പറയും, അതും കാല് പിടിച്ച് തന്നെ പറയും. പക്ഷേ ആ കാല് എന്റെയും മാപ്പ് പറയുന്നത് നീയും ആയിരിക്കുമെന്ന്. ഇതോടെ റൌഡി ബോസ് തന്റെ കൂട്ടാളികളോട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. ബോങ്സ് തന്റെ പോക്കറ്റിൽ നിന്ന് രണ്ട് വാൾനട്ട് എടുത്ത് തന്റെ കയ്യിൽ വെച്ച് അത് പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചിട്ട് വാടാ എന്ന് പറയുന്നു. അതോടെ എട്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ എവിടെയും പോകരുത്. കാരണം ബോങ്സുവിന്റെ ഈ ശക്തികളൊക്കെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. ഇതുവരെ അവൾ അത് നല്ല കാര്യത്തിനാണ് ഉപയോഗിച്ചത്. എന്നാൽ അവളുടെ ശക്തി നഷ്ടപ്പെടും. ആ ശക്തി നഷ്ടപ്പെടാൻ മാത്രം എന്ത് ചീത്തക്കാര്യമാണ് അവൾ ചെയ്തതെന്നറിയണ്ടേ? സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഷാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.